കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇന്ത്യ ടി വിയും ന്യൂസ് 18 നടത്തിയ സർവേകളെല്ലാം വലിയ വിജയപ്രതീക്ഷ തന്നെ ബി ജെ പിക്ക് നൽകുമ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നു. ദേശീയ മാധ്യമമായ ഏറ്റവും വലിയ ദേശീയ മാധ്യമം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ടൈംസ് നൗ ആണ് ഏറ്റവും പുതിയ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നില വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന് മുൻപ് എടുത്ത സർവേകളാണ്. ഈ സർവേയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ടൈംസ് നൗ ETG ഗ്രൂപ്പ് ഒരു മാസം മുമ്പ്, അതായത് ഫെബ്രുവരിയിൽ നടത്തിയ സർവേ, ആ സർവേയിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് ഈ സർവേയിലുള്ളത്. ഏതായാലും പുതിയ സർവേ ഫലം പറയുന്നത് 20 ലോക്സഭാ സീറ്റുള്ള കേരളത്തിൽ കോൺഗ്രസിന് 8 മുതൽ 10 സീറ്റ് വരെ ലഭിക്കും എന്നാണ് പറയുന്നത്. IUML അതായത് മുസ്ലിം ലീഗിന് 1 മുതൽ 2 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. CPMന് 6 മുതൽ 8 സീറ്റ് വരെ ലഭിക്കുമ്പോൾ BJPക്ക് 1 സീറ്റാണ് പറയുന്നത്. ഈ സർവേ കഴിഞ്ഞ തവണ നടത്തിയപ്പോഴും BJPക്ക് 1 സീറ്റ് പറഞ്ഞിരുന്നു. ഇപ്പോഴും അവർ ആ സർവേയിൽ തന്നെയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ചില സീറ്റ് നിലകളിൽ വ്യത്യാസമുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ്, 2 സീറ്റുകൾ മറ്റുള്ളവർ നേടും എന്ന് പറയുന്നു. ഈ 2 സീറ്റുകൾ എന്ന് പറയുന്നത് കോട്ടയത്ത് മത്സരിക്കുന്ന കേരള കോൺഗ്രസ് ആകാം, ഇല്ലെങ്കിൽ കൊല്ലത്ത് മത്സരിക്കുന്ന RSP ആകാം. ഏതായാലും BJPക്ക് കേരളത്തിൽ സീറ്റ് ലഭിക്കുമെന്ന് ഇതുവരെ നടന്ന വിവിധ സർവേകൾ, ഭൂരിപക്ഷ സർവേകളും പ്രവചിക്കുന്നു. ഇതിൽ ഇന്ത്യ TVയും ന്യൂസ് 18 ഒക്കെ വലിയ വിജയം തന്നെയാണ് BJPക്ക് പറയുന്നതെങ്കിൽ ടൈംസ് നൗ ETG സർവേ പറയുന്നത് 1 സീറ്റ് BJPക്ക് ലഭിക്കും എന്ന് തന്നെയാണ്. ഏതായാലും കോൺഗ്രസിന് പഴയതുപോലെ അപ്രമാദിത്യം, അല്ലെങ്കിൽ ഒരു സുനാമി ഉണ്ടാകില്ല എന്ന് തന്നെ പറയുന്നു. LDF അവരുടെ നില മെച്ചപ്പെടുത്തുമെന്ന് പറയുന്നു. കാരണം 2019 LDFന് കേവലം 1 സീറ്റ് മാത്രമാണ് കേരളത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക്, മുസ്ലിം മലയാളം.